ഇന്നത്തെ വീഡിയോയിൽ സെൽഫ് സ്റ്റഡി മെത്തേഡ്സ് ആണ് അതായത് നമുക്ക് തനിയെ എങ്ങനെ പഠിക്കാൻ കഴിയും ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് മിക്ക ആൾക്കാർക്കും കമ്പിൻസഡ് ചെയ്യാൻ പാടായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിൽ നിന്ന് സ്വയം പഠിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെ സ്വയം പഠിക്കുമ്പോൾ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് വരികയും നമ്മൾ കൂടുതൽ സോഷ്യൽ മീഡിയസൊക്കെ യൂസ് ചെയ്യുക അല്ലെങ്കിൽ വീട്ടുകാരോടൊക്കെ സംസാരിച്ച് നമ്മൾ ദിവസം മുഴുവൻ പോയിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ സെൽഫ് സ്റ്റഡി വളരെ എഫക്റ്റീവ് ആവാറില്ല അപ്പോൾ അതൊന്നും എഫക്റ്റീവ് ആക്കാനുള്ള മെത്തേഡ്സ് ആണ് ഇതിനകത്ത് പറയുന്നത് ഇനിയെങ്കിലും കാര്യമായിട്ട് പഠിച്ചു തുടങ്ങണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഒരു സ്റ്റഡി ടൈം ടേബിൾ തയ്യാറാക്കുകയാണ് അപ്പോൾ നിങ്ങളും സ്റ്റഡി ടൈം ടേബിൾ തയ്യാറാക്കുക നല്ല മനസ്സോടുകൂടി തയ്യാറാക്കുക അപ്പോൾ അതിനുള്ള സമയം എന്ന് പറയുന്നത് രാവിലെയും വൈകിട്ടുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക അതായത് രാവിലെയും വൈകിട്ടുമായിട്ട് പഠിച്ചു തീർക്കുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുക കാരണം പകൽ ടൈമിൽ കൂടുതലും നിങ്ങളും വീട്ടുകാരോടും അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയാസൊക്കെ വഴിയിട്ട് ഒരുപാട് കാര്യങ്ങളിലേക്ക് അങ്ങ് തിരിഞ്ഞു പോകും അപ്പോൾ ഏറ്റവും നല്ല സമയം എന്ന് രാവിലെയും വൈകുന്നേരവുമാണ് രാവിലെ ഒരു നാല് മണിക്കൂറും അതേപോലെ വൈകിട്ട് ഒരു നാല് മണിക്കൂറും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ദിവസം എട്ട് മണിക്കൂർ പഠിക്കുവാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുവാൻ കഴിയും അതോടൊപ്പം സിലബസിലെ ഓരോ വിഷയങ്ങളെയും നിങ്ങൾ നാല് പാർട്ടാക്കുക അതായത് ഇപ്പോൾ ബയോളജി ആണെങ്കിൽ ബയോളജിയെ നാല് പാർട്ടായിട്ട് മുഴുവൻ സിലബസിനെയും ഡിവൈഡ് ചെയ്യുക അതിൽ ഓരോ പാർട്ടും ഓരോ ആഴ്ചയിൽ തീർക്കുമെന്ന രീതിയിൽ വേണം ടൈം ടേബിൾ തയ്യാറാക്കുവാൻ അതായത് ബയോളജിയുടെ നാല് പാർട്ടിലെ ആദ്യത്തെ ഒരു പാർട്ട് ഈ ആഴ്ച തീർക്കും എന്ന രീതിയിൽ വേണം ടൈം ടേബിൾ തയ്യാറാക്കുവാൻ അതങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എല്ലാ സബ്ജക്റ്റും തീർന്ന് കിട്ടുന്നതാണ് ഒരു പക്ഷേ നിങ്ങൾ അങ്ങനെ പഠിക്കുമ്പോൾ ആദ്യം ഉഴപ്പി ഉഴപ്പിയായിരിക്കും പഠിക്കുന്നത് വീണ്ടും നിങ്ങൾ ഒരു മാസം കൂടി ഇത് പഠിച്ചു കഴിയുമ്പോൾ അടുത്ത മാസം വീണ്ടും റിവിഷൻ ചെയ്യാനുള്ള ഒരു സമയം കൂടി നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടും പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ആ സ്റ്റഡി ടൈം ടേബിൾ ടിക്ക് ചെയ്തു പോകുക അതല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ അതാത് ദിവസം ഒരു ലിസ്റ്റാക്കി വെക്കുക അപ്പോൾ ഓരോ ദിവസവും ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞല്ലോ എന്നൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടിയും കൂടുതൽ പഠിക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുകയും ചെയ്യും ആദ്യം നന്നായി ടെക്സ്റ്റ് വായിക്കുക ടെക്സ്റ്റ് വായിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തു പോവുക അപ്പോൾ നമുക്ക് ഏകദേശം ആ ചാപ്റ്ററിനെ പറ്റിയിട്ടൊരു ഐഡിയ കിട്ടും അതിനുശേഷം വേണം നിങ്ങൾ നോട്ട്സ് എഴുതാൻ തുടങ്ങേണ്ടത് അതായത് ബുക്കിൽ നോക്കി ഡയറക്റ്റ് എഴുതരുത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുക എന്നിട്ടത് ബുക്കിലേക്ക് പകർത്താൻ നോക്കുക കിട്ടാത്ത പോയിൻറ്റ്സ് മാത്രം ടെക്സ്റ്റിലേക്ക് വീണ്ടും നോക്കുക ഇങ്ങനെയൊക്കെ പഠിച്ച ശേഷം ബുക്ക് അടച്ച് വെക്കരുത് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഒന്ന് റിവിഷൻ ചെയ്യുക ഒന്ന് ഓടിച്ചിട്ടൊന്ന് വായിച്ച് നോക്കുക ഒരാഴ്ച കഴിയുമ്പോഴും നിങ്ങൾ ഈ ബുക്ക് നിങ്ങളുടെ അനിയത്തിക്കോ അനിയനോ അല്ലെങ്കിൽ അമ്മയുടെ കയ്യിലോ കൊടുക്കുക എന്നിട്ട് അവരെയും കൊണ്ട് ക്വസ്റ്റ്യൻസ് ഇങ്ങോട്ട് ചോദിപ്പിക്കുക അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഓർത്തെടുക്കുവാനുള്ള ഒരു കഴിവുണ്ടാവും മാത്രവുമല്ല നമ്മൾ ആൻസർ പറഞ്ഞില്ലെങ്കിൽ അവർ മുമ്പിൽ നാണം കിടുവല്ലോ എന്ന് കരുതിയിട്ട് നന്നായിട്ട് പഠിച്ചിട്ടായിരിക്കും അവരുടെ കയ്യിൽ ബുക്ക് കൊടുക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇത് വളരെ നല്ലൊരു മെത്തേഡാണ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് രണ്ടാഴ്ച കഴിയുമ്പോൾ ഈ പഠിച്ചതെല്ലാം കൂടി വെച്ചിട്ട് നിങ്ങൾ സ്വയം ഒരു എക്സാം ഇടുക അതായത് കുറേ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുക എന്നിട്ട് അതിൻ്റെ ആൻസർ എഴുതാൻ ശ്രമിക്കുക അതായത് സെൽഫായിട്ട് എക്സാം ഇട്ട് കഴിഞ്ഞാൽ അത് എഴുതുമ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് ഓർമ്മശക്തി അല്ലെങ്കിൽ ഓർമ്മയിൽ ഇത് നിലനിൽക്കുകയാണ് ചെയ്യുന്നത് എത്ര പഠിച്ചിട്ടും തലയിൽ കയറാത്ത പാടുള്ള സബ്ജക്ട്സ് ആണെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ക്ലാസ്സുകൾ എന്തായാലും യൂട്യൂബിലുണ്ടെങ്കിൽ യൂട്യൂബിൽ കണ്ടുപഠിക്കുക അതല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയെ വിളിച്ച് ചോദിച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യുവാനോ അല്ലെങ്കിൽ പഠിക്കുവാനോ ഉള്ള മെത്തേഡ്സ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും ഏറ്റവും നല്ലത് യൂട്യൂബിൽ നിന്നുള്ള വീഡിയോസ് കാണുന്നതാണ് നല്ലത് കാരണം എല്ലാ ക്ലാസ്സിലെയും വീഡിയോസ് ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ് സെൽഫ് സ്റ്റഡിയിലെ ഏറ്റവും പ്രശ്നം സോഷ്യൽ ആണ് അതായത് കൂടുതൽ സമയം നമ്മൾ പഠിക്കാനിരിക്കും പിന്നെ എന്തെങ്കിലും ഡൗട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുക്കും പിന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റ അങ്ങനെ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ആ ഒരു പരീക്ഷ കഴിയുന്നതിനും വരെ ഇങ്ങനത്തെ സോഷ്യൽ മീഡിയാസ് ഒക്കെ അൺഇൻസ്റ്റോൾ ചെയ്ത് കളയുക പരമാവധി യൂട്യൂബ് മാത്രം ഉപയോഗിക്കുക അതായത് നിങ്ങളുടെ പഠനത്തിന് നല്ലത് നൽകുന്ന കാര്യങ്ങൾ മാത്രം എപ്പോഴും യൂസ് ചെയ്യുക മറ്റൊരു കാര്യം നിങ്ങൾക്ക് സംശയമുള്ള ടോപ്പിക്സൊക്കെ നിങ്ങളെ ടീച്ചേഴ്സിനടുത്ത് വിളിച്ച് ചോദിക്കുക പലർക്കും മടിയുള്ളൊരു കാര്യമാണ് ടീച്ചേഴ്സിനെ വിളിക്കുന്നത് പക്ഷേ മിക്ക ടീച്ചേഴ്സ് സ്റ്റുഡൻസ് വിളിക്കുന്നതിൽ താല്പര്യവും ആഗ്രഹവും ഉള്ള ആൾക്കാരായിരിക്കും അവർ നിങ്ങളൊരു ഡൗട്ട് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയും ചെയ്യും ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് മാത്രമല്ല നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കൂടി കൂടുകയാണ് ചെയ്യുന്നത് സെൽഫ് സ്റ്റഡിയിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഉറക്കം വരിക എന്നുള്ളതാണ് അതേസമയം നമ്മളൊരു സിനിമ കാണാൻ ഇരിക്കുകയാണെങ്കിൽ എത്ര മണിക്കൂറാണെങ്കിലും നമുക്ക് ഉറക്കം വരില്ല ബുക്ക് കണ്ടാൽ നമുക്ക് അപ്പോഴേ ഉറക്കം വരും അങ്ങനെ ഉറക്കം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മധുരമുള്ള എന്തെങ്കിലും കഴിക്കുക അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുക അതല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് നടന്ന് പഠിക്കുക അതുമല്ലെങ്കിൽ ഔട്ട്ഡോറിൽ പഠിക്കുക അതായത് ടെറസിലോ അല്ലെങ്കിൽ നമ്മളുടെ മുറ്റത്തൊക്കെ ഇരുന്നിട്ട് പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കങ്ങനെ ഉറക്കം വരികയില്ല അതുപോലെ രാവിലെയും വൈകുന്നേരവും ഒന്ന് കുളിച്ച് ഫ്രഷ് ആയ ശേഷം പഠിക്കാനിരിക്കുക അങ്ങനെയുള്ളവരെല്ലാം പെട്ടെന്നൊന്നും ഉറക്കം വരാറില്ല പഠിക്കാൻ വഴി തോന്നുന്ന സമയത്തെല്ലാം നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നതെന്ന് ആലോചിക്കുക അതായത് ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം കാണുമല്ലോ എന്തെങ്കിലും ഒരു പ്രത്യേക ജോബ് വാങ്ങിക്കാനായിരിക്കും നിങ്ങൾ പഠിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് മാത്രം ആലോചിക്കുക അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ കിട്ടുകയും ഒരു ഒന്ന് രണ്ട് മണിക്കൂർ വലിയ മടിയില്ലാതെ പഠിച്ചു പോവുകയും ചെയ്യും എന്ത് തന്നെയാണെങ്കിലും രാവിലെയും വൈകിട്ടും നാല് മണിക്കൂർ വെച്ച് പഠിക്കാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി എട്ട് മണിക്കൂർ പഠിക്കാനുള്ള ഒരു സമയവും കിട്ടും ഈ വീഡിയോ പ്രയോജനപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്